രജനീകാന്ത് യോഗിജിയുടെ കാലിൽ വീണത് വലിയ വിഷയമായിരിക്കുകയാണ് കേരളത്തില്. രജനീകാന്തിന്റെ പ്രായം കണക്കാക്കിക്കൊണ്ട് യോഗിജിയുടെ കാലിൽ വീഴാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പല ആളുകളും പറയുന്നത് കേട്ടു. ഈ പറയുന്നവരിൽ പലരും ഹൈന്ദവരല്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം യോഗ്യരായിട്ട് തോന്നുന്ന ആരുടെയും കാലിലൊന്ന് തൊടാം. രജനീകാന്തിന് യോഗി ആദിത്യനാഥ് ഒരു യോഗ്യനായിട്ട് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഗുരുതുല്യനാവാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് രജനീകാന്ത് കാലിൽ വീഴുന്നത്. അല്ലാതെ രജനീകാന്ത് ഒരു കാലിൽ വീഴുന്നതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം ഈ ഹിമാലയവും കാര്യങ്ങളും ഈ സന്യാസവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് രജനീകാന്ത്. അതിനിടയിലാണ് വല്ലപ്പോഴും ഒരു സിനിമ ചെയ്യുന്നത്. സോ സന്യാസിമാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ യോഗീവര്യന്മാരെ പോലുള്ള ആളുകളെ കാണുമ്പോൾ, സ്വാഭാവികമായിട്ടും ഹൈന്ദവർ ചെയ്യുന്നതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഒരു ഹൈന്ദവനാണല്ലോ. അപ്പത്തേനും കുരു പൊട്ടി ഒലിച്ച് ഇവിടെ സകല ആളുകളും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നു, അത് ശരിയല്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല ഓളുണ്ടോന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ലക്ഷദ്വീപിലെ നമ്മളെ എന്താ പറയാ, രാജകുമാരി ആയിഷ സുൽത്താനൊക്കെ ഇതിനെതിരെ സംസാരിക്കുന്നത് കേട്ടു. പിന്നെ ഒരു ഒരുത്തി ഉണ്ടല്ലോ, മറ്റേ കാനഡയിൽ ഇരിക്കുന്ന ഒരുത്തി, ഒരു അക്കച്ചി, എന്താ അക്കച്ചിന്റെ പേര്, ആ സുനിതാക്ക അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഹൈന്ദവരാരും തന്നെ ഇതിനെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേട്ടില്ല കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഹൈന്ദവർക്ക് ഇതൊരു നല്ല ഒരു കാഴ്ചയായിട്ടാണ് തോന്നിയത്. കാരണം ഞാനടക്കമുള്ള ആളുകൾ യോഗി എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടാന്ന് കാല് തൊട്ട് വന്ദിക്കണം എന്ന് വിചാരിക്കുന്ന, യോഗിനെ മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രമോദിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തോന്നൽ തന്നെയാണ് ആ കാല് തൊട്ടൊന്ന് വന്ദിക്കണം എന്നുള്ളത്. അദ്ദേഹത്തിന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ. ഉദാഹരണം പറയാന്ന് വെച്ചാൽ ഷിബുസ്വാമിയെ കണ്ടാൽ നമ്മൾ തുപ്പും, അദ്ദേഹത്തിന് കാല് തൊടാൻ പോവില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന് നമുക്ക് അങ്ങനെ ഒരു ഒരു എന്താ പറയാ, ഒരു സന്യാസി ആയിട്ടോ അല്ലെങ്കിൽ സന്യാസിയുടെ കക്കൂസ കഴുകുന്നവനായിട്ട് പോലും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഈ ആയിഷ സുൽത്താനിക്കൊക്കെ പ്രശ്നം, അല്ലെങ്കിൽ സുനിതാ ദേവദാസിനെ പോലുള്ള ആളുകൾക്കൊക്കെ അവര് ഉദ്ദേശിക്കുന്നത് ഷിബുസ്വാമിയെ പോലുള്ള ആളുകളുടെ കാല് തൊട്ടാൽ ഒക്കെയാണ് എന്നാണ്. പക്ഷെ നമ്മൾ ഈ ഷിബുസ്വാമിയെ കാണുന്നത് എന്താ പറയാ, ഈ സ്വാമിജിമാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നല്ല യോഗ്യരായിട്ടുള്ള സ്വാമിജിമാര്, അവരുടെയൊക്കെ കക്കൂസിലെ കൃമിയുടെ വില പോലും ഇവനൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അവനെ പോലത്തെ കൃമികളുടെ കാലിൽ തൊട്ട ആഹ, യോഗിയെ പോലുള്ള ആളുകളുടെ കാലിൽ തൊട്ട ഓഹോ, ഇതാണ് സത്യം. അപ്പൊ എന്താ വെച്ചാൽ ഇവരുടെ ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. ഈ പറയുന്ന രജനീകാന്ത് ഈ പറയുന്ന യോഗിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, തിയേറ്ററിൽ പോകുന്നു, ജയിലർ സിനിമ കാണുന്നു, അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ BJP ഒരു ഒരു വളർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നു, BJP വരാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് അവിടെ തുറക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോ അണ്ണാമലൈ മാത്രമല്ല, തമിഴ്നാട്ടിലെ BJP രാഷ്ട്രീയത്തിലോട്ട് ഇനി രജനീകാന്ത് കൂടി വരാൻ പോവാണ്. അതിനോടൊപ്പം തന്നെ തല അജിത്ത് കൂടി BJP വരാൻ പോവാണ്. വിജയ് ഒരു 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 രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹവും ഈ പറയുന്ന പോലെ BJP അല്ലെങ്കിൽ BJP ഒരു സഹരാഷ്ട്രീയക്കാരായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അപ്പോൾ എന്ത് വന്നാലും തമിഴ്നാട് BJP പിടിക്കുമെന്നുള്ള ഉറപ്പായി. അപ്പോൾ ആ ഒരു ദേഷ്യമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് യോഗിയുടെ കാല് തൊട്ടപ്പോഴേക്കും ഇവർക്കുമാർക്ക് പൊള്ളിയത്, മനസ്സിലായില്ലേ. അപ്പോൾ ആ രജനീകാന്ത് എന്ന് പറയുന്ന മനുഷ്യനെ ഏകദേശം വയസ്സത്രയെന്ന് നമ്മൾ നോക്കണം. അദ്ദേഹത്തിന് അറിയാം ആരെ കാല് തൊടണം, ആരുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ. ഈ ആയിഷ സുൽത്താനെയും ഈ കാനഡയിൽ കടക്കുന്ന സുനിതാ ദേവദാസ് അല്ലേ, ആ സുനിതാ ദേവദാസിന്റെ ഒക്കെ അഭിപ്രായം ആരായന്റെ കാര്യം ഉണ്ടോ എന്നുള്ളതാണ്. അവർക്ക് ഈ കക്കൂസിലെ കൃമി പോലുള്ള ഈ പറയുന്ന ഷിബുസ്വാമി പോലുള്ള ആളുകളൊക്കെ ഒക്കെയാണ്. പക്ഷെ നമുക്ക് അവരൊരു സന്യാസി ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഒരു സ്വാമിജി ആയിട്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഐശ്വര്യമുള്ള മനുഷ്യനായിട്ട് പോലും തോന്നുന്നില്ല, മനസ്സിലായില്ലേ. യോഗി അങ്ങനെയല്ല, യോഗി ഒരു പവർഫുൾ മാനാണ്, നല്ല ആത്മീയത ഉള്ള ഒരു സന്യാസിയാണ്, നല്ലൊരു എന്താ പറയാ, ഗുരു ആക്കാൻ പറ്റിയ ആളാണ്. സോ രജനീകാന്ത് പോയിട്ട് കാല് തൊട്ട് വന്ദിച്ചു, അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഹൈന്ദവൻ അങ്ങനെ തോന്നില്ല കേട്ടോ.